ഇന്ത്യയിലെ വിഷസർപ്പങ്ങളുടെ വിഹാര കേന്ദ്രമായ ഒരു പ്രദേശത്ത് തന്റെ അജപാലന ശുശ്രൂഷകൾ നടത്തിയ ധീരനായ ഡീക്കൻ സന്തോഷ് May 12 വൈദികനായി അഭിഷിക്തനാകും. വടക്കൻ ആൻഡമാനിലെ കൽപ്പഹാടിലെ അവർ ലേഡി ഓഫ് പെർപ്പച്വൽ ഹെൽപ്പ് ഇടവകയിലാണ് ഡീക്കൻ സന്തോഷ് കുമാർ ശുശ്രൂഷ ചെയ്യുന്നത്. വൈദ്യുതിയും ഇന്റർനെറ്റും എന്തിനേറെ ശുദ്ധജലം പോലും ലഭിക്കാത്ത അവസ്ഥകളിലും അതിനെയെല്ലാം അദ്ദേഹം അതിജീവിച്ചതിന് പിന്നിലുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അവിടെ അപകടകരമായ വനങ്ങളിലൂടെ 6 കിലോമീറ്റർ നടന്നാണ് ഇടവകക്കാർ പോലും ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നത്. ഇടവകക്കാരുടെ ഭവനങ്ങൾ സന്ദർശിക്കണമെങ്കിൽ തന്നെ വികാരിക്കും ഡീക്കൻ സന്തോഷിനും വനത്തിലൂടെ ട്രക്കിംഗ് നടത്തണം. വിദൂര പ്രദേശങ്ങളിലേക്ക് പോകാനും വനങ്ങളിലൂടെ കടന്നു പോകാനും ബുദ്ധിമുട്ടാണെങ്കിലും ഇവിടങ്ങളിൽ താമസിക്കുന്ന കത്തോലിക്കരുടെ വിശ്വാസം അതിനെല്ലാം തങ്ങളെ പ്രാപ്തരാക്കുന്നുവെന്നും ഡീക്കൻ സന്തോഷ് പറയുന്നു. ഇടവകയിൽ മോട്ടോർ സൈക്കിൾ ഇല്ലായിരുന്നെങ്കിൽ 30 കിലോമീറ്ററോളം തന്റെ ശുശ്രൂഷകൾ വ്യാപിപ്പിക്കാൻ കഴിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം പിതാവിന് ബാധിച്ച അർബുദം സൗഖ്യമാകണമെന്ന നിയോഗമാണ് തന്നെ പൗരോഹിത്യത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം സൗഖ്യം പ്രാപിച്ചപ്പോൾ കൂടുതൽ വിശ്വാസത്തോടെ ആ ദൗത്യത്തിലേക്ക് താൻ എത്തപ്പെട്ടുവെന്നും ഡീക്കൻ സന്തോഷ് കൂട്ടിച്ചേർത്തു.